Hello everyone. Prefacestudy Material Video Lesson like Everkum Swagadam. Innu nammal discuss cheyyanna topic plus 2 physics le 4th chapter aya moving charges and magnets in the 8th part like aanu nammal kadakkunu. Appo namak nere video like kadakkam. Nammal kazhinja class Biot Savart law endanannum padichu adodoppam adinte applications endayirunnu okay appo endinana ee Biot Savart law nammal kazhinja class il nammal padichallo ad endinayirunnu upayogichathu ennu paranjal oru conductor koodi current pass cheyumbol magnetic field create cheyum aa magnetic field kandathuvan vendiyana nammal endu padichathu Biot Savart law padichathu appo nammal avade kazhinja class ilokke aa derivation okke cheyidappo namukku oru karyam manasilayi endanu That is complicated circuits. We will apply Biot Savart law to apply the magnetic field. Biot Savart law Ampere circuital law theorem magnetic field equations okay Biot Savart law ekkal namukku korchum koodi elupathil adu endana complex aayittulla circuits okke varumbol adeyde ee solenoid polulla circuits okke varumbol aa samayath nammal Biot Savart law upayogichu kandathunnathinekkalum korchum koodi elupathil namukku kandathan kazhiyunna Ampere circuital theorem vechanu endana Ampere circuital theorem ennu namukku aadhi nokkam ഒരു long conductor നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നു ഒരു long conductor ഓക്കേ അപ്പോൾ ഇത് ഇവിടെ ഇതിന്റെ ലെങ്ത് ഇത്രയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇത് അങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്യുന്ന ഒരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക അങ്ങനെ ഒരു long conductor നമ്മുടെ കയ്യിലുണ്ട് ക്ലിയർ ഈ long conductor കൂടി എന്ത് പാസ് ചെയ്യാണ് കറന്റ് I പാസ് ചെയ്യാണ് ഓക്കേ ഈ long conductor കൂടി കറന്റ് I പാസ് ചെയ്യാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കണ്ടക്ടർ കൂടി കറന്റ് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് Charges in the movement alle nadakkunnathu appo movement of charges create magnetic field alle appo ivide charges alle current flow cheyumbol avade enda conductor ne chuttum create cheyum oru magnetic field create cheyum conductor kude current flow cheyumbol avade oru magnetic field create cheyum aa magnetic field ne aanu njan ivide varichittullu nammal ampere circuit theorem parayumbolum avade oru imaginary aayittulla oru loop അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യും ആ ലൂപ്പിനെ പറയുന്ന പേരാണ് ആംബീരിയൻ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആംബിയർ സർക്യൂട്ടൽ തിയറം പറയാൻ വേണ്ടി നമ്മൾ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യണം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിന് നമ്മൾ ഒരു അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പറയാൻ വേണ്ടി നമ്മൾ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യും അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ലൂപ്പിനെ പറയുന്ന പേരാണ് ആംബീരിയൻ ലൂപ്പ് ക്ലിയർ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ ഒരു കണ്ടക്ടർ ആ കണ്ടക്ടർ കൂടെ I current pass ചെയ്യുമ്പോൾ എന്തായിരുന്നാലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും മാഗ്നറ്റിക് ഫീൽഡിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തു ആ ലൂപ്പിനെ പറയുന്ന പേരാണ് ആംബീരിയൻ ലൂപ്പ് എന്ന് പറയുന്നത് ഓർക്കുക നമ്മൾ സോളിനോയിഡ് ആയിരുന്നാലും ടൊറോയിഡ് ആയിരുന്നാലും ഏത് കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ട്സ് അല്ലെങ്കിൽ കോയിൽ നമ്മൾ എടുത്താലും അവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ആംബിയർ സർക്യൂട്ടൽ തിയറം വെച്ച് പറയണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം ഒരു ആംബീരിയൻ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം ഒരു ആംബീരിയൻ ലൂപ്പ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആംബിയർ സർക്യൂട്ടൽ തിയറത്തിലേക്ക് കടക്കാം ആംബിയർ സർക്യൂട്ടൽ തിയറം നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്താൽ നമുക്ക് ആംബിയർ ലൂപ്പും കൺസിഡർ ചെയ്താൽ ആംബിയർ സർക്യൂട്ടൽ തിയറം പറയുന്ന ഇത്രയേ ഉള്ളൂ അത് നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം എന്നിട്ട് അതിന്റെ ഡെഫിനിഷനിലേക്ക് കടക്കാം ആംബിയർ സർക്യൂട്ടൽ തിയറം പറയുന്നത് ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എന്നുള്ള ചെറിയൊരു ഇക്വേഷനാണ് ആര് പറയുന്നത് ആംബിയർ സർക്യൂട്ടൽ തിയറം പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡെഫിനിഷനിലേക്ക് കടക്കാം ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചോണം ഈ ഇക്വേഷൻ നമ്മൾ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്നതാണ് ആംബിയർ സർക്യൂട്ട് തിയറം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ഇക്വേഷൻ ഇതാണ് ഇന്റഗ്രൽ ഇതെന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ വെക്ടർ ബി ഡോട്ട് ബി ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ആയി എന്നാണ് ഇനി നമുക്ക് ആംബിയർ സർക്യൂട്ട് തിയറം ഈ ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ഇതിൽ നിന്നും എഴുതാം എങ്ങനെയാണ് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇക്വേഷനും ഇതും കൂടെ നോക്കിക്കണം ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ്
is mu 0 times the current enclosed by the loop I. Clear alle? Appo idu padichal namak idu ezhudam allengil idu ninnu namak endu ezhudam definition ezhudam. Clear? Appo Ampere circuit theorem parayana ethrayullo, the line integral of a magnetic field along any closed loop is mu 0 times the current enclosed by the loop. Adana parayana. Okay. This loop enclosed cheyittulla current aanu I ennu parayana. Clear? Appo നമുക്ക് ഈ ഇക്വേഷൻ എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ടി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എന്നാണ് ആംബിയർ സർക്യൂട്ട് തിയറം പറയുന്ന ഇക്വേഷൻ. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എന്നതാണ് ആംബിയർ സർക്യൂട്ടൽ തിയറം പറയുന്ന ഇക്വേഷൻ. ഈ ഡി എൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ ആംബിയർ ലൂപ്പിൽ നമ്മളൊരു സ്മോൾ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യും. നമ്മൾ ബയോട്ട് സാവേർട്ട് ലോയിലും ചെറിയൊരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്തല്ലോ, അതുപോലെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ ആംബിയർ ലൂപ്പിൽ നമ്മൾ കൺസിഡർ ചെയ്യും. ആ പോർഷനെ പറയുന്ന പേരാണ് ഡി എൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് എനി ക്ലോസ്ഡ് ലൂപ്പ് ഈസ് മ്യൂ സീറോ ടൈംസ് ദ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. ദിസ് ഇസ് കോൾഡ് ആംബിയർ സർക്യൂട്ടൽ തിയറം. ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ തുടർന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.